അപ്പൊ ഇതില് ഡോക്ടർ മൈക്കിൾ വി സ്ട്രാറ്റൺ പറഞ്ഞ ഒരു ബോട്ടണിസ്റ്റ് ഫ്രം യു കെ, അങ്ങനെ ഈ റിസർച്ചിന് വേണ്ടി പുള്ളിയുടെ ടീമായിട്ട് ഈ അമേസോൺ ഫോറസ്റ്റ് ലാൻഡായി, ഇതിനു വേണ്ടി ഈ ഹെർബ്സിനെ പഠിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഈ വാസ് ട്രാവലിംഗ്, നടന്ന് 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 ഒരു പർട്ടിക്കുലർ പോയിന്റ് റീച്ച് ആയപ്പം ഈ വാസ് അനേബിൾ ടു പ്രൊസീഡ്, മുമ്പോട്ട് പോകാൻ അങ്ങേർക്ക് പ്രയാസമായിരുന്നു. കാരണം നമുക്കറിയാവല്ലോ, ഒത്തിരി സി ലെവലിൽ നിന്ന് താഴോട്ട് ഒത്തിരി പോകുമ്പോൾ ഓക്സിജൻ ലെവൽ കുറയും. ഓക്കെ, സോ നമുക്ക് സാധാരണ മനുഷ്യർക്ക് ലങ്സ് വീക്കായിരിക്കുന്ന ആൾക്കാർക്ക് പ്രയാസമാണ്. ഓക്കെ, സോ ഹി കെയിം ബാക്ക്, ഹി റിട്ടേൺ, ഹി സ്റ്റോപ്പ് ഹിസ് ജേർണി ആൻഡ് ഹി കെയിം ബാക്ക്. ദെൻ അങ്ങേര് പിന്നെ എത്രയോ മന്ത്സ് കഴിഞ്ഞാൽ അങ്ങനെ വീണ്ടും പ്രൊസീഡ് ട്രൈബു വാസ് ലിവിംഗ്, ഒരു വലിയ ലോകമോ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, തുപ്പി ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ഒരു ട്രൈബ്, പഴംകുടിയനർ തമിഴില്, അല്ലെങ്കിൽ ആദിവാസികൾ എന്ന് പറയാം. ഓക്കെ, അവര് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ആൾക്കാർ ജീവിക്കുന്നു, വെരി സ്ട്രോങ് പീപ്പിൾ. അവർ മാക്സിമം ഹൈറ്റ് 5.5 ഫീറ്റ് ടു 6 ഫീറ്റ് ഉള്ള ആൾക്കാർ. ദേ ആർ വെരി ഹെൽത്തി, ഓക്കെ, വെരി സ്ട്രോങ്. അവിടെ അറ്റാക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, കോമൺ കോൾഡ് ഇങ്ങനത്തെ അസുഖം ഒന്നുമില്ല. ഓക്കെ, ഡെയിലി ദേ ആർ ഹാപ്പി, ലീഡിങ് എ ഹാപ്പി ലൈഫ്. ഓക്കെ, ഈ മെയിൽസിനെ കൺസിഡർ ചെയ്ത അവരുടെ ജെനിറ്റൽ ഓർഗൺ അല്ലെങ്കിൽ പെനിസ് നോക്കിയ നമ്മുടെ നീ, ഓക്കെ, നീ വരെ ലെങ്ത് ഉള്ളതാ, അത്ര ലെങ്ത് ഉള്ളതാ. അപ്പൊ അവർ ഹണ്ടിങ്ങിന് പോകുമ്പം ബാംബു മുള എടുത്തിട്ട് അത് അതിൻ്റെ അകത്ത് ഈ അവരുടെ ഓർഗൻസിനെ ഇൻസെർട്ട് ചെയ്തിട്ട് വൈറ്റ് സ്റ്റൊമക്കിൽ വെച്ച് കട്ടിയിട്ട് അവര് എന്നിട്ട് അവർ ഹണ്ടിങ്ങിന് പോകുന്നത്, കാരണം അത്ര ലെങ്ത് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഷോക്ക്ഡ്, ഇവർ ഇവന്മാർ മനുഷ്യനാണോ അല്ലെങ്കിൽ മൃഗമാണോ. ഓക്കെ, റൈറ്റ്. പിന്നെ അവരെ അവരെ ആ ട്രൈബ്സിനെ ഇങ്ങനെ വാച്ച് ചെയ്തപ്പം ഇങ്ങനെ ഹേർബ്സിനെ പഠിക്കാൻ പോയ ആള് ഈ സ്റ്റോപ്ഡ് എന്തുവാ റിസർച്ചിങ് ഓൺ ഹേർബ്സ് ആൻഡ് ഹി സ്റ്റാർട്ടഡ് ഫോളോയിങ് ദ ട്രൈബ്. ഇങ്ങനെ ഹേർബ്സിനെ പഠിക്കാൻ പോയിട്ട് അത് നിർത്തിയിട്ട് ഈ ട്രൈബ്സിന്റെ പുറകെ നടക്കാൻ, കാരണം ഇങ്ങനെ ഇവർക്കും ഇയാൾക്ക് മനസ്സിലായി ഇവന്മാരെ ഫോളോ ചെയ്താൽ നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻ കിട്ടും, കാരണം അത്ര സ്ട്രോങ് ആയിരുന്നു, അത്ര എന്തുവാ വൈബ്രന്റ് ആൾക്കാർ, അത്ര വൈബ്രന്റ് എനർജറ്റിക്. അപ്പൊ ഈ ഇവർ യൂസ് ചെയ്യുന്ന വെരി ഓഫൻ എന്തുവാ ചെയ്യുന്ന, ഇവർ ഈ മരത്തിന്റെ ഇടയ്ക്ക് പോയി അതിന്റെ പഴങ്ങള്, ഫ്രൂട്ട്സ്, അതിന്റെ ഫ്ലവേഴ്സ്, അതിന്റെ ബാർക്ക് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അയാൾക്ക് അവരുടെ സെക്ഷൽ ഇൻട്രസ്റ്റ്, നമ്മൾ ബ്ലൂ ഫിലിം എന്ന് പറയത്തില്ലേ, ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് കിട്ടി അവിടെ വിതൗട്ട് എനി കോസ്റ്റ്, പൈസ ഒന്നും ചെലവില്ലാതെ ഒരു അവരുടെ ഇന്റർകോഴ്സ് ഇയാൾ കണ്ടു. അങ്ങേരെ അങ്ങേരുടെ ബുക്കിൽ, റിസർച്ച് ബുക്കിൽ അങ്ങേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അവർ എന്താ പറയുന്ന, ദൈവർ ഹാവിംഗ് സെക്ഷൽ ഇന്റർകോഴ്സ് ഫോർ 2.5 hours, 2.5 മണിക്കൂർ അവർ ഇന്റർകോഴ്സ് നടക്കുന്നു. അപ്പൊ ഇങ്ങനെ ഡൗട്ട്, കാരണം ഇത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ബൈ എ മാൻ ഇല്ലേ, ഇറ്റ് ഈസ് ഇംപോസിബിൾ ബൈ ഹ്യൂമൻസ്, ഈവൻ അനിമൽസ് will not have sex for such a long time, even animals kuda sex engane vekkadilla, angerku athra shock ayirunnu. Appa iyal ee herbs ne eduthittu ulli came back to his laboratory, avade test cheythu, avade chila research okke cheythu, endanu paranja guinea pig, rat, mice lokke test cheyidappo namakkariya animals eppalum meeting cheyathilla, or particular season le adu meeting cheyathullu, nam only human beings are available for sex throughout the year, but not animals. അതിനൊരു സീസൺ ഉണ്ട്. പക്ഷെ ഈ ഇത് ഈ ഈ എക്സ്ട്രാക്ട് അതിൽ ഇഞ്ചക്ട് ചെയ്തപ്പം അനിമൽസ് ഈ റാറ്റും ഇതും ബിക്കം സോ എനർജറ്റിക് ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് മേറ്റിംഗ്. അപ്പൊ ഇങ്ങനെ മനസ്സിലായി, ഓക്കെ, ഈ കണ്ടെയ്ൻസ് ആഫ്രോഡിസിയാക് ഏജന്റ്, സെക്ഷുവലി സ്റ്റിമുലന്റ് ആകുന്ന സബ്സ്റ്റൻസ് ഉണ്ടെന്ന് അങ്ങേർക്ക് മനസ്സിലായി. ആഫ്രോഡിസിയാക് എന്ന് പറയുമ്പം എന്തുവാന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷില് which will increase sexual desire. In aalkarku main sexual problem varan kaaranam not connected body, avarude shariram kondalla, mental block aa. Okay, adu may be various reasons. Okay, financial stress irikkam. Okay,
വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് സ്ട്രെസ് ആയിരിക്കാം, വർക്ക് പ്രഷർ ആയിരിക്കാം, ഓക്കെ, ഫ്യൂച്ചർ അബൌട്ട് സ്ട്രെസ് അബൌട്ട് തിങ്കിങ് അബൌട്ട് മോർ അബൌട്ട് ദ ഫ്യൂച്ചർ, അതൊക്കെ ചിന്തിച്ചിട്ടുള്ള സ്ട്രെസ് ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് മെന്റൽ ബ്ലോക്ക് ഉണ്ട് ഇന്ന് എസ്പെഷ്യലി ഇൻ ഇന്ത്യൻസ് യങ് കമ്മ്യൂണിറ്റിയിൽ ഈ പ്രോബ്ലം ഉണ്ട്. പക്ഷേ പുറത്ത് ആൾക്കാർ ആരും പറയുന്നില്ല. ഡിവോഴ്സ് കേസ് നോക്കി ഇന്ത്യയിൽ കൂടുതലാ. അപ്പം അതിൽ 90% ഡിവോഴ്സ് കേസ് വരുന്ന കാരണം മെയിൻലി സെക്ഷൽ പ്രോബ്ലമാ. പക്ഷെ പുറത്ത് ആരും പറയുന്നില്ല, വേറെ എന്തെങ്കിലും റീസൺ പറയും. ഓക്കെ, എല്ലാ ഡിസ്ട്രിക്ട് കോർട്ടിലും നമുക്ക് നോക്കിയാൽ അറിയാം, സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം ദിസ് വിൽ ഇൻക്രീസ് സെക്ഷൽ ഡിസയർ. സെക്ഷൽ ഡിസയർ എന്ന് പറഞ്ഞാൽ മൈൻഡില സെക്ഷൽ, കാരണം ഇത് നെർവ് സ്റ്റിമുലന്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ മനസ്സിലായി. ഇങ്ങനെ ഇതിന് പേര് വെച്ച് പേര് വെക്കണം, കാരണം ഹിസ് ദ ഫൗണ്ടർ ഓഫ് ദിസ് ഹെർബ്. അപ്പൊ ഹി വോൺസ് ടു നെയിം ഇറ്റ്, ഒരു പേര് വെക്കണം. അപ്പൊ ചിച്ചിലിയ കാറ്റിഗുവ എന്നങ്ങനെ ഒരു പേര്. ഇത് ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ്. ഗ്രീക്കില് ഗ്രീസില് കാറ്റിഗുവ എന്ന് പറഞ്ഞ ഗോഡസ് ഓഫ് ലവ്, ആ ദേവത ദൈവത്തിന്റെ പേരാണ് ഗോഡസ് ഓഫ് ലവ്. ഓക്കെ, ആ പേരാണ് നേരിട്ട് ചിലിയ കാറ്റിഗുവ എന്ന് വെച്ചാൽ. ഇങ്ങനെയാ ത്രൂ ദീസ് ട്രൈബ് ഇവർ മുഖാന്തരമായ ഈ ഹേർബ് ലോകത്തിൽ വന്നെ. ഓക്കെ, ലൈക്ക് ദീസ് എല്ലാ ഈച്ച് ആൻഡ് എവ്രി ഹേർബ് ഹാസ് എ സ്റ്റോറി. ഒരു എല്ലാ ട്രഡീഷണൽ ചൈനീസ് മണി ഹണി ഗ്രൂട്ട്, അതും സെയിം ഈ ട്രിച്ചിലിയ കാറ്റിഗുവയുടെ അതേ പൊട്ടൻഷ്യൽ പവർ ഉണ്ട്, പൊട്ടൻസി ഉണ്ട്. അതേപോലെ ഹണി ഗ്രൂട്ട് വീഡ് എക്സ്ട്രാക്ടും സെയിം പവർ ഉണ്ട്, കോഡിസെപ്സ് സെയിം പവർ ഉണ്ട്. ഇതും ലോകത്തിന് പുറത്ത് വന്നത് ത്രൂ ഷെപ്പേർഡ്സ്, ആട്ട് ഇടയന്മാരും അവരും കൊണ്ട ഇത് ലോകത്തിൽ പുറത്ത് വന്നത്. ഓക്കെ, ത്രൂ ദം ഓൺലി കെയിം ടു ദ എക്സിസ്റ്റൻസ്. അവരാ ഇത് മെഡിക്കൽ വേൾഡിന് കൊണ്ടുവന്നത്. സോ കാരണം അത് ആടുകൾ അത് കഴിച്ചിട്ട്, ആ ഹെർബ്സിനെ കഴിച്ചിട്ട് ആടുകളും ഒത്തിരി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു, കാരണം ആടുകളും ശല്യം തുടങ്ങി. അപ്പൊ എന്തുവാ വാട്ട് വാട്ട് ഹാസ് ഹാപ്പൻ, അവർ പിന്നെ പ്രീവിയസ് ഡേക്ക് നോക്കിയപ്പം ഈ പർട്ടിക്കുലർ ഹെർബ് കഴിക്കുമ്പോഴാ ഈ ആടുകളും ഈ കുസൃതി കാണിക്കുന്നു. ഓക്കെ, ദസ് ദിസ് ഈസ് ഹൗ ഈ ഹെർബ്സും ലോകത്തിൽ വന്നു. അതേപോലെ ഒവ്വൊരു ഈച്ച് ആൻഡ് എവ്രി ഹെർബ് ഒരു സ്റ്റോറിയുണ്ട്. ഇന്ത്യയിൽ നിന്ന് ട്രൈബ്ലസ് ടെറസ്ട്രീസ് നെരിഞ്ഞിലുണ്ട്, സ്റ്റെവിയ ഉണ്ട്, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഗ്രീൻ ആപ്പിൾ ഉണ്ട്, ബഹാമസിൽ നിന്ന് പംകിൻ സീഡ്, കക്കൂർ ബട്ട മഷാട്ട നിങ്ങളുടെ സ്ക്രീനിൽ നോക്കണം. ഇത് സ്പെഷ്യൽ പംകിനാ. ഓക്കെ, പംകിൻ എന്ന് പറയുമ്പോൾ മത്തങ്ങ, അതിൽ ഒരു 500 വെറൈറ്റി ഉണ്ട്. ഇന്ത്യൻ മത്തങ്ങ പോലല്ല ഇത്, ബോട്ടിൽ നെക്ക്, അതിന്റെ നെക്ക് നോക്കിയ ബോട്ടിൽ പോലെ ഷാർപ്പ് ആയിരിക്കും, നാരോ ആയിട്ടിരിക്കും. ഓക്കെ, കട്ട് ചെയ്ത റെഡ് കളർ ഫ്ലൂയിഡ് ആ വരുന്നത്, അതിന്റെ സീഡ് ഭയങ്കര പവർ ആയിരുന്നു, കാരണം പവർ പവർഫുൾ അതിന്റെ, കാരണം അതിൽ മഗ്നീഷ്യം, സിങ്ക്, ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഇങ്ങനെ കുറെ സബ്സ്റ്റൻസ് അതിലുണ്ട്. മെയിൻ ഇതെല്ലാം കൂടെ ഒന്ന് ചേരുന്ന കൊണ്ട് ഇറ്റ് ബിക്കംസ് വെരി വെരി പവർഫുൾ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഡോസേജ് യു ഹവ് ടു സ്റ്റാർട്ട് വിത്ത് എ മിനിമം ഡോസേജ്. ആൾക്കാർ അല്ലെങ്കിൽ തെറ്റ് വിചാരിക്കും സൈഡ് എഫക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, യു ഹവ് ടു സ്റ്റാർട്ട് വിത്ത് എ മിനിമം ഡോസേജ്, വെരി വെരി മിനിമം ഡോസ്, അത്ര പവറ. ഓക്കെ, റൈറ്റ്. അടുത്തത് ഈ ഈ 12 ഇൻഗ്രീഡിയൻസും ചേരുമ്പോൾ ബ്ലിഗിയ പസി ഫ്ലോറ, അതൊക്കെ അറിയാം. ബ്ലിഗിയ എന്ന് പറയുമ്പോൾ ഒരു എന്തോ പറഞ്ഞ ഒരു ലിച്ചി പോലെ ഒരു ഫ്രൂട്ട് ആഫ്രിക്കൻ കൺട്രിയിൽ. ജബുട്ടി കാപ്പ എന്ന് പറയുന്നത് ബ്രേസിൽ ഗ്രേപ്സ്. ഓക്കെ, നോർമലി ഗ്രേപ്സ് എന്തുവാ പറയുന്നത് ഒരു ചെടികളിലാണ് വരുന്നത്, പക്ഷെ ഈ ഗ്രേപ്സ് മറങ്ങല്ല, ഓക്കെ, ട്രീയിലാണ് വരുന്നത്. ഓക്കെ, ബ്രേസിൽ ഗ്രേപ്സ് ടിക്കാബ എന്ന് പറയും. പിന്നെ അതേപോലെ സോ പാമട്ടോ, അത് ഈന്ത ഡേറ്റ്സ് ചേർന്ന പഴങ്ങൾ. പിന്നെ അടുത്തത് ഇങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് കാണാം. ഓക്കെ, എല്ലാം ഇത് എല്ലാം ഒന്നിച്ച് ചേരുമ്പം ഇതിന്റെ ഫൈനൽ കോൺസ്റ്റിറ്റ്യൻസ്, ഫൈനൽ കോമ്പണൻസ് നോക്കിയാ മെയിൻലി ആൽക്കലോയിഡ്സ്. ഓക്കെ, മെയിൻലി ഇപ്പൊ ട്രിച്ചിലിയ കാറ്റിഗുവ പേര് വരാൻ കാരണം കട്ടുബൈൻ ആൽക്കലോയിഡ് ഉണ്ട്, ഈ കോഡിസെപ് പേര് വരാൻ കാരണം കോഡിസെപ്പിൻ അങ്ങനെ ആൽക്കലോയിഡ് ഉണ്ട്. ഇതൊക്കെ നൈട്രജൻ ബേസ്ഡ് സബ്സ്റ്റൻസ്. ഓക്കെ, ആൽക്കലോയിഡ്സ് അല്ലെങ്കിൽ ഫ്ലേവനോയിഡ്സ് എന്ന് പറയാം. ഈ ഫ്ലേവനോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ വിച്ച് ഗിവ്സ് കളർ ടു ദ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. ഒരു കാരണം ഈ കാരറ്റീൻ എന്ന് പറഞ്ഞ ആൽക്കലോയിഡ് ഫ്ലേവനോയിഡ് ഉണ്ട്. ഓക്കെ, കാരറ്റീൻ, അതുകൊണ്ട് ആ കാരറ്റീൻ ബേസ് വെച്ചിട്ട് ആ കാരറ്റ് എന്ന ആ വെജിറ്റബിൾ പേര് വന്ന. ഓക്കെ, അപ്പം ഈ കളർ കൊടുക്കുന്ന സബ്സ്റ്റൻസ് ഈ ഫ്ലേവൻ, അത് എന്താന്ന് പറഞ്ഞാൽ പൊട്ടന്റ് ആന്റി ഓക്സിഡന്റ്. പൊട്ടന്റ് നമ്മുടെ ബ്ലഡ് വെസൽസിനെ, ഹാർട്ട് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പക്ക മെഡിസിൻ അത്. ഓക്കെ, റൈറ്റ്. ഫൈനൽ കോൺസ്റ്റിറ്റ്യൻസ് നോക്കിയാൽ കംപ്ലീറ്റ്ലി എലിക്സർ മിക്സ് ഇസ് ലോഡഡ് വിത്ത് എന്തോന്ന് പറഞ്ഞാൽ ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്, ഓക്കെ, സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ് എലിമെന്റ്സ്. ഇപ്പൊ മാർക്കറ്റിൽ കുറെ സപ്ലിമെന്റ് നിങ്ങൾ യൂസ് ചെയ്ത് കാണും. ഓക്കെ, മാർക്കറ്റിൽ ഇഷ്ടംപോലെ സപ്ലിമെന്റ്, പക്ഷെ ഇതിലെല്ലാം നോക്കിയാൽ മെയിൻലി എന്താന്ന് പറഞ്ഞാൽ
ഈ ഇതൊക്കെ കാണും. പക്ഷേ എലിക്സിർ മിക്സ് വൺ സ്റ്റെപ്പ് അബവ് ഈ സപ്ലിമെന്റ്സിനേക്കാൾ ഒരു ഒരു സ്റ്റെപ്പ് മേളില്ല. എന്തെന്ന് പറഞ്ഞാൽ ഇതിൽ അപ്പാർട്ട് ഫ്രം ദിസ് ഈ ആൽക്കലോയിഡ്സ് ഇത് അല്ലാതെ വേറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, ന്യൂറോ ഡോപ്പമിൻ, അസ്റ്റൈൽ കോളിൻ, സെറോട്ടോണിൻ, ഓക്സിടോക്സിൻ ഇങ്ങനത്തെ, അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയാം, നമുക്ക് ഹാപ്പി ഹോർമോൺസ് എന്ന് പറയാം, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയാം, ഇതും ഇതിൽ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് ഇത് ഈ ഇഫക്റ്റ് വരാൻ കാരണം. ഓക്കെ, റൈറ്റ്. ഈ ഒന്ന് ഈ ഹെർബ്സ്, രണ്ടാമത് ഈ ഹെർബ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ റിച്ചിലിയ കാറ്റിക മൊത്തം ആ ഹേർബ് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അതിലിരിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് നമുക്ക് ടാർഗറ്റഡ് ഇൻഗ്രീഡിയന്റ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യുക. അതാ ഇതിൽ മെയിൻ ഈ റിസൾട്ട് വരാൻ കാരണം, ഫാസ്റ്റ് റിസൾട്ട് വരാൻ കാരണം അതാ. ഓക്കെ, റൈറ്റ്. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇവിടുത്തെ ടെക്നോളജി നാനോ ടെക്നോളജി. ഓക്കെ, സ്റ്റെം സെൽസ് തെറാപ്പി, സ്റ്റെം സെൽസ് ടെക്നോളജി എന്ന് പറയുന്നില്ലേ, നാനോ നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നത്തിങ് ബട്ട് ഫിൽട്രേഷൻ ആണ്. നാനോ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ മില്ലിമീറ്ററേക്കാളും ചെറുതാ. ഓക്കെ, 100 അല്ലെങ്കിൽ 1000 ഓഫ് ഒരു മില്ലിമീറ്ററിന്റെ അത്ര ഭാഗമാ ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞു, ഭയങ്കര മൈക്രോ സൈസ് അത്. ഓക്കെ, അതാ ഈ നാനോ ടെക്നോളജി പറയുന്നത്, ഫിൽട്രേഷൻ ടെക്നിക്ക്. അത് ഫിൽട്ടർ ചെയ്ത് 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 ഫൈനൽ ആ എൻഡ് കോൺസ്റ്റിറ്റ്യൂന്റ് മാത്രമേ അവർ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, ആവശ്യമുള്ള അതൊക്കെ കളഞ്ഞിട്ട് ഫിൽട്ടർ ചെയ്ത് കളഞ്ഞിട്ട് അത് മാത്രം സെപ്പറേറ്റ് ചെയ്ത്. അതാ ഈ രണ്ടാമത് മെയിൻ പോയിന്റ്. ഓക്കെ, ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെർബ്സ് എക്സെപ്ഷനൽ ആ. ഓക്കെ, ഒരു യുണീക്ക് ഹെർബ്സ് ആ. രണ്ടാമത് ആ ഹെർബ്സ് എല്ലാ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റും എടുക്കുന്നില്ല, നമ്മൾ അതിലിരിക്കുന്ന ആവശ്യമുള്ള മെഡിക്കലി വാല്യൂബിൾ ആയ ഇത് മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്പർ 3 നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ നാനോ ടെക്നോളജിയാണ്. ഓക്കെ, അപ്പൊ ഈ ഈ പ്രൊസീജിയർ ഒക്കെ ഫോളോ ചെയ്യുന്ന കൊണ്ട് നമ്മൾ കഴിക്കേണ്ട ആ വിധമില്ല, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നമുക്ക് ഒരു ബോഡിയിൽ ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു സപ്ലിമെന്റ് പല റൂട്ടിൽ നമുക്ക് ബോഡിയിൽ അകത്ത് നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാം. ഓക്കെ, എന്ന് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഓറലി വായ് വഴി അല്ലെ, ഓറലി വി കൻ കഴിക്കാം, ബൈ ഇഞ്ചക്ഷൻ, ഇൻട്രാ മസ്കുലർ ഇഞ്ചക്ഷൻ, ഇൻട്രാ വീനസ് ഇഞ്ചക്ഷൻ, ഇങ്ങനെ പല റൂട്ട്സ് ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ഈ എലിക്സിർ മിക്സ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ നോക്കിയ സബ്ലിംഗ്വൽ, സബ്ലിംഗ്വൽ എന്ന് പറയുമ്പോൾ അണ്ടർ ദ ടങ് നാവിന്റെ അടി വെക്കണം, ഒരു പോർഷൻ പൗഡർ നാവിന്റെ അടി വെച്ചാൽ മതി, വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് അതിൽ അബ്സോർപ്ഷൻ ആയിക്കൊള്ളും. ഓക്കെ, അപ്പം എല്ലാ മരുന്നുകളും നമുക്ക് അങ്ങനെ നാവിന്റെ അടി വെക്കാൻ പറ്റത്തില്ല, കാരണം ഇറ്റ് വിൽ അത് പ്രോസസ്സ് ശരിയല്ലെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ഹവേഴ്സ്, മണിക്കൂർ ആകും അതിന്റെ അബ്സോർപ്ഷൻ വരും. പക്ഷെ നമുക്ക് എലിക്സിർ മിക്സ് വെച്ചാൽ വിത്തിൻ 10 to 15 seconds അബ്സോർപ്ഷൻ ആകും, അതാ ടെക്നോളജി. ഓക്കെ, സോ എലിക്സിർ മിക്സ് എന്തുവാ പറഞ്ഞ, ഇറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ആയുർവേദിക് വിസ്ഡം ആൻഡ് ലേറ്റസ്റ്റ് സയൻസ് അല്ലെങ്കിൽ മോഡേൺ സയൻസ് എന്ന് പറയാം, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പൊ ഇത് ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ എലിക്സിർ മിക്സ് ഹെർബൽ സെപ് അന്നത്തെ ആ കാറ്റഗറിയിലാണ് വരുന്നത്. കാരണം ഇന്ന് വേൾഡിൽ പലതരപ്പെട്ട മെഡിസിൻസ് ഉണ്ട്, അലോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, ആയുർവേദിക് ഉണ്ട്, സിദ്ധ ഉണ്ട്, യുനാനി ഉണ്ട്, ഇല്ലേ, എല്ലാം ഈ ഇതൊക്കെ ഈ ഡിഫറെന്റ് പേര് വരാൻ കാരണം അതിന്റെ പ്രോസസ്സാണ്. ഓക്കെ, ഇപ്പൊ ഹോമിയോപ്പതി ഫോർ എക്സാമ്പിൾ അവരുടെ പ്രോസസ്സ് എന്താ, ആൽക്കഹോളിൽ അവർ പ്യൂരിഫൈ ചെയ്യും. ഓക്കെ, ആൽക്കഹോൾ പ്യൂരിഫൈ ചെയ്ത് ചെയ്ത് ഇപ്പൊ സിദ്ധ എന്ന് പറഞ്ഞാൽ അവർ ഹീറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ, അതേപോലെ ഓരോ പ്രോസസ്സും വരാം, അതാ ഈ മെഡിസിൻസ് വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഹെർബൽ സപ്ലിമെന്റ്. ഇത് ഏത് എല്ലാവരും ചോദിച്ചു, ഇത് ആയുർവേദമാണോ എലിക്സിർ മിക്സ് സപ്ലിമെന്റ്? ആയുർവേദമല്ല, ഹോമിയോപ്പതിയല്ല, അപ്പുറത്തെ കാറ്റഗറി. ഹെർബൽ സപ്ലിമെന്റ് ഒരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്. എന്തുവാ എന്നാ ഹെർബൽ വാട്ട് ഈസ് ഹെർബൽ നാച്ചുറൽ സപ്ലിമെന്റ് എന്തുവാ എന്താന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് സയൻസ്. ഓക്കെ, ലേറ്റസ്റ്റ് സയൻസും ആയുർവേദിക് വിസ്ഡം നമ്മള് ആയുർവേദി. അപ്പൊ അലോപ്പതി എന്തുവാ ലേറ്റസ്റ്റ് സയൻസ് ഉണ്ട്, പക്ഷേ സോഴ്സ് വന്നിട്ട് റോ മെറ്റീരിയൽ നോക്കിയ നേച്ചുറൽ അല്ല, ഓക്കെ, സിന്തറ്റിക്. അത് സിന്തറ്റിക് നമ്മൾ ബോഡിയിൽ എടുക്കുമ്പം ഇഫക്റ്റ് കിട്ടും, പക്ഷെ സൈഡ് എഫക്ട് കൂടുതലായിരിക്കും. ഓക്കെ, അതേ ഒരു മരുന്നോ ഒരു ഫുഡോ എന്തെങ്കിലും ആകട്ടെ, അതിന്റെ സോഴ്സ് നേച്ചുറലായി, അതിന്റെ ഒരു ഇത് നഷ്ടപ്പെടാതെ നമ്മൾ അത് അതിന്റെ കൊണ്ടുവന്ന് ലേറ്റസ്റ്റ് സയൻസും ഇൻവോൾവ് ആയി നമ്മൾ യൂസ് ചെയ്താണ് അത് എന്താ പറഞ്ഞാൽ അതാ ഹെർബൽ സപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ ഇത് ഒരു സ്പെഷ്യൽ കാറ്റഗറി, ഇപ്പൊ നമുക്ക് മനസ്സിലായി കാണും. ഹെർബൽ സപ്ലിമെന്റ് ഈസ് എ സ്പെഷ്യൽ കാറ്റഗറി, ഇറ്റ് നെയ്തർ കംസ് അണ്ടർ അലോപ്പതി, അലോപ്പതിയുടെ താഴെയും ഇല്ല, ആയുർവേദത്തിന്റെ താഴെയും അല്ല, കാരണം ഇത് ഒരു സെപ്പറേറ്റ് മെഡിസിൻസ്. ഓക്കെ, ഇറ്റ്സ് എ ഫുഡ് സപ്ലിമെന്റ് ബട്ട് ഇറ്റ് ആക്ട്സ് ലൈക്ക് എ മെഡിസിൻ.
ഓക്കെ, ഫുഡ് സപ്ലിമെന്റാ, പക്ഷെ മെഡിസിനെ പോലെ ആക്ട് ചെയ്യും. ഓക്കെ റൈറ്റ്. അപ്പൊ ഇതിന്റെ ഫൈനൽ കോൺസ്റ്റിറ്റ്യൂവൻസ് എല്ലാം സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കുറെ സബ്സ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ റൂട്ട് ഓഫ് അഡ്മിഷൻ നാവിൻ്റെ അടി. അതുകൊണ്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ 1.5 hours ആഫ്റ്റർ ഡിന്നർ നമുക്ക് ഈ പ്രോഡക്റ്റ് ഒരു പോർഷൻ എടുത്ത് നാവിൻ്റെ അടി വെക്കണം. ഓക്കെ, അത് ഡോസ് കാരണം ഒരു സ്റ്റാൻഡേർഡ് ഡോസ് ഡോസ് അല്ല. ഓക്കെ, ഇത് വന്നിട്ട് ഇത് ഡിപ്പെൻസ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ, അപ്പോൺ ദ ഇൻഡിവിജ്വൽസ് ഹെൽത്ത്, ഡിപ്പെൻസ് അപ്പോൺ ദ ഇൻഡിവിജ്വൽസ് ഏജ്. ഓക്കെ, അതുകൊണ്ട് മാറും. ഓക്കെ, ഇത് ഒരു സ്റ്റാൻഡേർഡ് ഡോസേജ് അല്ല. അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്, മിനിമം ക്വാണ്ടിറ്റി ഒരു പെപ്പർ സൈസ് ഒരു കുരുമുളകിന്റെ അളവ് എടുത്ത് നാവിൻ്റെ അടി വെച്ചാൽ മതി. വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് ഇറ്റ് വിൽ ഗെറ്റ് അബ്സോർബ്ഡ്. ഓക്കെ റൈറ്റ്. എന്ത് എഫക്ട് എന്താന്ന് പറഞ്ഞാൽ, സെക്കൻഡ് ഡേ ഏർലി മോർണിംഗ് യു വിൽ ഗെറ്റ് ഏർലി എറക്ഷൻ. ഓക്കെ, സെക്കൻഡ് ഡേ ഇന്ന് രാത്രി കഴിച്ചാൽ നാളെ രാവിലെ എണീക്കുവാം, ഏർലി മോർണിംഗ് എറക്ഷൻ. ഏർലി എറക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മ മുഹൂർത്തം, ബൈ 3 to 3:30 to 5 o'clock നമുക്ക് ഏർലി മോർണിംഗ് എറക്ഷൻ കിട്ടും. ഓക്കെ, അത് ഏത് ഏജ് ആയാലും, ചിലപ്പോൾ 3:75 ഒക്കെ ആയ സമയം എടുക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയില് നമ്മൾ ഏജ് ആകുമ്പോൾ 30, 35, 40, 45 years ആകുമ്പോൾ ഈ ഏർലി മോർണിംഗ് എറക്ഷൻ കുറയും. നമ്മളൊക്കെ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ടീനേജില് നമുക്ക് ഈ ഏർലി മോർണിംഗ് എറക്ഷൻ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും ഇല്ലേ. അത് ഏജ് ആകുമ്പോൾ ഇത് കുറയും. കാരണം നമ്മളിപ്പോ വിചാരിക്കും, ഓക്കെ I am 50, I am 55, I am 60, ഏർലി മോർണിംഗ് എറക്ഷൻ ഇല്ലാതെ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഇഷ്യൂ, ബിഗ് തിങ്, ഒരു വലിയ മാറ്റർ അല്ല, നമ്മൾ പോവും, അങ്ങനെയല്ല. പക്ഷേ ഈ ഏർലി മോർണിംഗ് എറക്ഷനും നമ്മുടെ ഹാർട്ടും ഇന്റർ കണക്റ്റഡാ. ബിക്കോസ് അത് കാരണം എന്താന്ന് പറഞ്ഞാൽ, ദ ബ്ലഡ് വെസൽ വിച്ച് സപ്ലൈ ബ്ലഡ് ടു ദ ഹാർട്ട് ആൻഡ് ദ പീനിസ് ആർ ഓഫ് സെയിം സൈസ്. പീനീസിനും ഹാർട്ടിനും സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽ രണ്ടും ഒരേ സൈസാ. അപ്പം ഇവിടെ ഏർലി മോർണിംഗ് എറക്ഷൻ പ്രോബ്ലം വന്നാൽ അവിടെ പ്രോബ്ലം ഹാർട്ടിൽ പ്രോബ്ലം വരുന്നുണ്ടെന്ന് അർത്ഥം. ഓക്കെ, ഹാർട്ട് ഹൈപ്പർ ടെൻഷൻ ആകാൻ ചാൻസ് ഉണ്ട്, വാൾവ് വീക്ക് ആകാൻ ചാൻസ് ഉണ്ട്, കൊളസ്ട്രോൾ ലെവൽ കയറി അതിന്റെ വെസൽസ് ബ്ലഡ് വെസൽസ് നാരോ ആകാൻ തിക്കനിങ് ആകാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഫോറിൻ ഡെവലപ്ഡ് കൺട്രീസിൽ ആൾക്കാർക്ക് മെയിൽ അവർക്ക് ഏർലി എറക്ഷൻ നഷ്ടപ്പെട്ട അവർ ഇമ്മീഡിയറ്റ്ലി അവർ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യും. പക്ഷെ ഇന്ത്യയിൽ അങ്ങനത്തെ അവയർനെസ് ഇല്ല. ഓക്കെ, എലിക്ഷോമിക്സ് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. ഓക്കെ ഓക്കെ, വി ആർ നോട്ട് സെല്ലിംഗ് പ്രോഡക്ട്സ്, ആക്ച്വലി നമ്മൾ മനസ്സിലാക്കണം, വി ആർ സെല്ലിംഗ് കോൺസെപ്റ്റ്. അതുമല്ല, നമ്മൾ വി ആർ നോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റ്. ഞാൻ എപ്പോഴും ആൾക്കാരോട് അതാ പറയുന്നത്, ഐ എം നോട്ട് സെല്ലിംഗ് എലിക്ഷർ മിക്സ്. ഓക്കെ, ഐ എം ജസ്റ്റ് പ്രൊമോട്ടിംഗ് എലിക്ഷർ മിക്സ്, ഐ എം ജസ്റ്റ് ഷെയറിംഗ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോഡക്റ്റ്. പീപ്പിൾ ആർ ബൈയിങ് എലിക്ഷർ മിക്സ്, പീപ്പിൾ ജനങ്ങൾ വാങ്ങിക്കുവാ എൻ്റെ അടുത്ത് നിന്ന്. ഓക്കെ, ഞാൻ അവരുടെ അടുത്ത് പോയി വിൽക്കുന്നില്ല, അവർ ജസ്റ്റ് ഞാൻ അതിന്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്, പീപ്പിൾ ആർ ബൈയിങ്. ഓക്കെ, ആ മൈൻഡ് സെറ്റ് വേണം നമുക്ക് റൈറ്റ്. അതുമല്ലാതെ കോൺസെപ്റ്റും കൊടുക്കുന്നുണ്ട്, അതുമല്ലാതെ പബ്ലിക്കിന് സൊസൈറ്റിക്ക്, സമീർ സാർ പറഞ്ഞില്ലേ നമുക്ക് വന്നിരിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമില്ലായിരിക്കാം, പക്ഷെ ഇന്ന് അങ്ങനെയല്ല, അത് കറക്റ്റ് അല്ല, എല്ലാവർക്കും ആവശ്യമായത്. ഓക്കെ, ബിക്കോസ് ഞാൻ എന്താ പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, സപ്പോസ് നിങ്ങൾ 30, 35 years, 40 years ആയിരിക്കും, മേ ബി യു ആർ മേ ബി ആക്റ്റീവ് ഇൻ സെക്സ് ആയിരിക്കും, നല്ല സ്ട്രോങ് ആയിരിക്കും, നോ പ്രോബ്ലം. പക്ഷെ എലിക്ഷൻ മിക്സ് യൂസ് ചെയ്ത് നോക്ക്, ദെൻ യു വിൽ നോ. അപ്പം എങ്ങനെ ഹിസ്റ്ററിയെ ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ ഡെത്ത് എന്ന് ജീസസ് ക്രൈസ്റ്റ് വന്നപ്പോൾ ഹിസ്റ്ററി രണ്ടായിട്ട് ഡിവൈഡ് ആയതില്ല, അതേപോലെ എലിക്ഷൻ മിക്സ് ഞാൻ ഹൗവസ് ഐ ബിഫോർ ടേക്കിംഗ് എലിക്ഷർ മിക്സ്, എലിക്ഷർ മിക്സ് എടുക്കുന്ന മുന്നേ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു, ആഫ്റ്റർ ടേക്കിംഗ് എലിക്ഷർ മിക്സ് ഹൗ ഐ എം നൗ, എനിക്കറിയാം, പറയാൻ പറ്റും. ഓക്കെ, ഐ കൻ ഫീൽ ദ ഡിഫറൻസ്. അതുകൊണ്ട് എല്ലാവർക്കും ആവശ്യമുള്ളതാ. ഓക്കെ റൈറ്റ്. അപ്പം ഇന്ന് ഇത് എല്ലാ ഫാമിലി മെമ്പേഴ്സ്, ഇത് ഇറ്റ്സ് എ യൂണിസെക്സ് പ്രോഡക്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ ബോത്ത് സെക്സ്, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ യൂസ് ദിസ് പ്രോഡക്റ്റ്, അവർക്കും ബെനിഫിറ്റ്സ് ഉണ്ട് റൈറ്റ്. അപ്പൊ ഇന്ന് എല്ലാവർക്കും ബെനിഫിറ്റ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. മെയിൻലി എന്താ പറഞ്ഞാൽ, ഇത് ഒരു 5 important areas ആക്ട് ചെയ്യും. ഓക്കെ, 5 important areas, ഞാൻ അത് ഫാസ്റ്റ് ആയിട്ട് പറയാം. 5 important ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓൾറെഡി ഹെയറിനെ പറഞ്ഞു, അതിന്റെ ഫൈനൽ കോൺസ്റ്റിറ്റ്യൻസ് പറഞ്ഞു. ഇപ്പം മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാ ഇത് ആക്ട് ചെയ്യുന്ന ബോഡിയിൽ. ഓക്കെ, 5 important areas ഇത് ആക്ട് ചെയ്യുന്നത്. നമ്പർ 1, നമുക്ക് എല്ലാവർക്കും അറിയാം, ഹ്യൂമൻ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് സെൽ, ഈച്ച് സെൽ ഇല്ലേ. ഒരു ബോഡിന്ന് ഒരു ഹ്യൂമൻ ഒരു പെർസൺ എന്ന് പറയുമ്പോൾ മോർ ദാൻ 7 trillion cells, ഒരു ട്രില്യൺ ഈസ് ഓൾമോസ്റ്റ് 1 lakh crore, 7 trillion cells കൊണ്ട ഒരു മനുഷ്യൻ ഇറ്റ്സ് ഫോംഡ്. ഓക്കെ, അപ്പൊ എല്ലാ സെൽസ് ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് നോക്കുമ്പോൾ സെല്ലാ. ഓക്കെ, അപ്പം സെൽ ഹെൽത്തി ആയിരുന്ന
സിസ്റ്റം ടിഷ്യൂ ഹെൽത്തി ആയിരിക്കും, അല്ലെങ്കിൽ ഓർഗൻ ഹെൽത്തി ആയിരിക്കും, ഓർഗൻ ഹെൽത്തി ആയിരുന്ന സിസ്റ്റം ഹെൽത്തി ആയിരിക്കും, സിസ്റ്റം ഹെൽത്തി ആയിരുന്ന ഹ്യൂമൻ ഓൾ ബോഡി ഇല്ലയോ ഓൾ പേഴ്സൺ ഹെൽത്തി ആയിരിക്കും. അപ്പൊ ഏത് പ്രോബ്ലം ആണെങ്കിൽ വി ഹാവ് ടു അഡ്രസ്, വി ഹാവ് ടു സീ ദ സെൽസ്, സെൽസ് ആർ ബേസിക് യൂണിറ്റ്. ഓക്കെ, അപ്പം ഇത് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, അഡൽട്ട് സ്റ്റെം സെൽസ്, നമ്മുടെ ബോഡിയിൽ അഡൽട്ട് സ്റ്റെം ഉണ്ട്. അഡൽട്ട് സ്റ്റെം സെൽസ് എന്താന്ന് പറഞ്ഞാൽ ഇത് ദേ ആർ നോട്ട് ഓർഡിനറി സെൽസ്. ഓക്കെ, മറ്റ് സെല്ലുകൾ പോലെ സാധാരണ സെൽസ് അല്ല, ഒരു സ്പെഷ്യൽ സെൽസ്. എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞാൽ, ഇറ്റ് ക്യാൻ ഫോം എൻ ഓർഗൻ ഓൺ ഇറ്റ്സ് ഓൺ. എന്താ, ഇത് ഒരു പുതിയ ഓർഗനായിട്ട് മാറാൻ കഴിവുണ്ട്. ഒരു ഈ സ്റ്റെം എന്താ പറഞ്ഞ, ഫോർ എക്സാമ്പിൾ ഒരു ഹാർട്ടായിട്ട് മാറാനുള്ള കഴിവുണ്ട്, ഐ ഇയർ. ഓക്കെ, ഒരു ഓർഗനായിട്ട് മാറാൻ കഴിവുള്ളതാ ഇത്. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും, ഓക്കെ ഐ ഓൾറെഡി ഹാവ് എ ഹാർട്ട്, നമുക്ക് എല്ലാവർക്കും ഹാർട്ട് ഉണ്ട്, ലങ്സ് ഉണ്ട്, അപ്പം ഇത് ആക്റ്റീവ് ആയാൽ വീണ്ടും സെക്കൻഡ് ഹാർട്ട്, അങ്ങനെയല്ല. ഓൾറെഡി ഹാർട്ട് ഉള്ളത് കൊണ്ട് അതിന് റെജിമിനേറ്റ് ചെയ്യണം. ഓക്കെ, കാരണം നമുക്കറിയാം ഒരു മനുഷ്യൻ മാക്സിമം 80 ഇയേഴ്സോ 100 വർഷമോ 120 വർഷമോ ജീവിക്കും ലോകത്തിൽ, അല്ലേ? പക്ഷേ ഈ ഈ ലൈഫ് സ്പാനിൽ ഇടയ്ക്ക് ഡെയിലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ ബോഡി, ഡെയിലി നമ്മുടെ ബോഡി ഓർഗണും എല്ലാ ഇതിനും ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാം റെഡ് ബ്ലഡ് കോർപ്പസ് സെൽ RBC ലൈഫ് 120 ഡേയ്സ്. ഓക്കെ, ലിവർ സെൽസിന്റെ ലൈഫ് 18 മന്ത്സ്, ഹാർട്ട് മസിലിന്റെ ലൈഫ് 40 ഇയേഴ്സ്. അപ്പൊ എന്താ പറഞ്ഞ, 40 വർഷം കഴിഞ്ഞ ഉടനെ ഈ ഹാർട്ട് മസിൽസ് റെനീവൽ ആകണം, റെജിമിനേറ്റ് ആകണം. നമ്മുടെ ഒരു ലൈസൻസ് എടുക്കുമ്പോൾ എക്സ്പയറി കഴിഞ്ഞാൽ റെനീവൽ ചെയ്യുന്നില്ല, അതേപോലെ സെയിം ലൈക്ക് ദാറ്റ് ഇതും ഹാർട്ട് മസിലും റെനീവൽ ആകണം. അപ്പോഴേക്ക് ഒരു പോയിന്റ് മനസ്സിലാകും, അറ്റാക്ക് വരുന്നതും 40 ഇയേഴ്സാ, 40 to 45 ഇയേഴ്സ് ആ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഓക്കെ, എത്രയോ ഈ ലോകത്തില് എത്രയോ ആൾക്കാര് 40 to 41st അറ്റാക്കിൽ മരിച്ച ലക്ഷങ്ങളോളം ആൾക്കാരുണ്ട്. കാരണം അവർക്ക് അവയർനെസ് ഇല്ല. ഓക്കെ, ഈ ലൈഫ് അവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് പോലും തന്നിട്ടില്ല. ഓക്കെ ഓക്കെ, ലക്കിലി വി ആർ ലിവിംഗ് ടുഡേ, ഓക്കെ, ബൈ ഗോഡ്സ് ഗ്രേസ്. എനിക്ക് ഓൾമോസ്റ്റ് 52. ഓക്കെ, കാരണം ഞാൻ 12 ഇയേഴ്സ് ആയിട്ട് ഇത് എടുക്കുന്ന കൊണ്ട് നമുക്ക് ഇതുവരെ ഹൈപ്പർ ടെൻഷൻ ഇല്ല, നോ ബ്ലഡ് പ്രഷർ, നോ ഷുഗർ, അബ്സൊല്യൂട്ട്ലി ഐ എം നോർമൽ. ഓക്കെ, റൈറ്റ്. ഇത് മെയിൻലി നമുക്ക് അഡൽട്ട് സ്റ്റെം സെൽസിനെ ആക്റ്റീവ് ആക്കും. ഓക്കെ, അഡൽട്ട് സ്റ്റെം സെൽസ് ആക്റ്റീവ് ആയി എന്താന്ന് വെച്ചാൽ അഡ്വാൻറ്റേജ് എന്താന്ന്, ഓക്കെ, ഇറ്റ് വിൽ റെജിമിനേറ്റ് ദ സിസ്റ്റം ഫ്രം കോമൺ കോൾഡ് ടു ക്യാൻസർ വരെ. നമുക്ക് ഏത് പ്രോബ്ലം ബോഡിയിൽ വന്നാലും ഇത് ബോഡിക്ക് സപ്പോർട്ട് കൊടുത്ത് അതിനെ ഓവർകം ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുത്തരും. ഓക്കെ, അഡൽട്ട് സ്റ്റെം സെൽസ്. അപ്പൊ അഡൽട്ട് സ്റ്റെം സെൽസ് പോലെ വേറെ ഒരു സ്റ്റെം സെൽസ് എന്തുവാന്ന് പറഞ്ഞാൽ എംബ്രിയോണിക് സ്റ്റെം സെൽസ്. അത് എന്താന്ന് പറഞ്ഞാൽ തെപ്പിൾ കൊടി, അമ്മയ്ക്ക് ഒരു കുഞ്ഞിന് അതിന്റെ അംബ്ലിക്കൽ കോഡ് എന്ന് പറയുന്നത് അതിൽ വരും ആ ബ്ലഡ്. ഓക്കെ, തെപ്പിൾ കൊടിയിൽ വരും. അപ്പം അത് ഇപ്പൊ ഐശ്വര്യ അമിതാഭ് ബച്ചന്റെ കൊച്ചുമോള് ജനിച്ചപ്പോ, ഐശ്വര്യ ബച്ചൻ ആരാധ്യ ബച്ചൻ ജനിച്ചപ്പം, ആ കൊച്ചു ജനിച്ചപ്പം ആ ബ്ലഡ് അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അംബ്ലിക്കൽ കോഡ്, എംബ്രിയോണിക് സ്റ്റെപ്പിന് ആ ബ്ലഡ് അവർ, കാരണം നാളെ 40 വർഷം 50 വർഷം കഴിഞ്ഞ് ഈ കൊച്ചിന് എന്തെങ്കിലും ലൈഫ് ത്രെറ്റനിങ് ഡിസീസ്, ക്യാൻസറോ അല്ലെങ്കിൽ അറ്റാക്കോ ഷുഗറോ എന്തെങ്കിലും വന്നാൽ ഈ ബ്ലഡ് എടുത്ത് അവർക്ക് ഇൻഫ്യൂഷൻ ചെയ്താൽ മതി. ഓക്കെ, ഹീലിംഗ് പ്രോസസ് സ്പീഡപ്പ് ആകും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ ജനിച്ചപ്പോ ഇങ്ങനത്തെ ബ്ലഡ് കളക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ മൈ ഗോഡ് വി ആർ അൺലക്കി, അങ്ങനെയല്ല. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് സയൻസ് എന്താ പറഞ്ഞ, ആക്ച്വലി ആൾക്കാർ സയന്റിസ്റ്റ് എന്താ വിചാരിച്ച, എംബ്രിയോണിക് സ്റ്റെം സെൽസും ഈ അഡൽട്ട് സ്റ്റെം സെൽസും എൻറ്റയർലി ഡിഫറെന്റ് ആണെന്ന് വിചാരിച്ച. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, അഡൽട്ട് സ്റ്റെം സെൽസും ഈക്വലി പൊട്ടൻറ്റ് ടു എംബ്രിയോണിക് സ്റ്റെം സെൽസ്. ഓക്കെ, ഞാൻ ഒത്തിരി സിമ്പിൾ ആയിട്ടാ പറയുന്നത്. ഓക്കെ, അപ്പം അഡൽട്ട് സ്റ്റെം സെൽസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ 90% ഓഫ് ദീസ് അഡൽട്ട് സ്റ്റെം സെൽസ് ആർ ഇനാക്റ്റീവ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കാം, ഓക്കെ ഇന്ന് എലിക്സർ മിക്സ് ഉണ്ട്, 50 വർഷത്തിന് മുന്നേ എലിക്സർ മിക്സ് സപ്ലിമെന്റ് ആൾക്കാർ കഴിച്ചോ? ഇല്ല. അന്ന് അവര് 80-90 വയസ്സ് വരെ ആക്റ്റീവ് ആയിട്ട് ജീവിച്ചില്ലേ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ, എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, കൊറി അത് സത്യം അത്. പക്ഷെ അന്ന് എന്താണ് പറഞ്ഞ, അന്ന് ലൈഫ് സ്റ്റൈൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ അല്ല. ഓക്കെ, അന്ന് ഫിസിക്കലി അവര് ആക്റ്റീവ് ആയിരുന്നു, ഫിസിക്കൽ എക്സസൈസ് ഉണ്ടായിരുന്നു അല്ലെ, ഫിസിക്കലി അവർ ജോലി ചെയ്യുമായിരുന്നു. അതുമല്ലാതെ അന്ന് പൊല്യൂഷൻ ഇല്ല, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഓക്കെ, സോയിൽ പൊല്യൂഷൻ. ഇന്ന് നോക്ക്, വാട്ടർ പൊല്യൂഷനായി, എയർ പൊല്യൂഷനായി, സോയിൽ മണ്ണ് പൊല്യൂഷനായി, ഇല്ല റേഡിയേഷൻ. ഇന്ന് നമ്മൾ എത്ര മൊബൈൽ ഫോൺ
ഫോൺസ് ആ യൂസ് ചെയ്യുന്നത്, എത്ര ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, റേഡിയേഷൻ അല്ലേ. അതുകൊണ്ട് എന്താ ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ്. ഈ അഡൽറ്റ് സ്റ്റം സെൽസ് എന്താ കാരണം, ഇനാക്റ്റീവ് ആകാൻ കാരണം എന്താ, ഇതാ കാരണം. ദീസ് ആർ ദ ഫാക്ടേഴ്സ്. അതുമാത്രമല്ല, ബാലൻസ്ഡ് ന്യൂട്രിഷൻ നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, കാരണം എന്താ, അന്ന് ബാലൻസ്ഡ് ന്യൂട്രിഷൻ ആയിരുന്നു. ഓക്കെ, നമ്മുടെ ട്രഡീഷണൽ ഫുഡ് കഴിച്ചു, ഇന്ന് എല്ലാം ഫാസ്റ്റ് ഫുഡ്. കാരണം ഇന്ന് വേൾഡ് മാഫിയ, അണ്ടർ ദ കൺട്രോൾ ഓഫ് മാഫിയ, എസ്പെഷ്യലി ഫുഡ് ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആർ ഗവേൺഡ് ബൈ ആ കൺട്രോൾഡ് മാഫിയ. ഓക്കെ, അത് ഞാൻ ഒത്തിരി ഡീപ്പായിട്ട് പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പം അതുമല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്ന് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എന്തോ മെയിൻലി ഇറ്റ് ഈസ് ജനറ്റിക്കലി മോഡിഫൈഡ്. ഓക്കെ, ജനറ്റിക്കലി മോഡിഫൈഡ് ആയതുകൊണ്ട് ഹൈബ്രിഡ് എന്ന് പറയുന്നില്ല. ഒരു കാണാൻ നല്ല ഭംഗിയുണ്ട്, എന്താ ഒരു ന്യൂട്രിയന്റ് വാല്യൂ ഇല്ല. ഓക്കെ, ഇറ്റ് ഈസ് ന്യൂട്രിയന്റ് വാല്യൂ ഇസ് വെരി വെരി മിനിമൽ. നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് നമുക്ക് ആക്ച്വലി കിട്ടേണ്ട ആ വൈറ്റമിൻസ് കിട്ടുന്നത് റെക്കമെൻഡഡ് ഡയറ്ററി ഡോസേജ് ഇല്ലേ, അത് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇന്ന് ജനങ്ങൾക്ക് ഈ ഡിസീസ് അസുഖം വരാൻ കാരണം ഇതാ, ഇങ്ങനെ ഈ ഫാക്ടേഴ്സും ഉണ്ട്, ന്യൂട്രിയന്റ് വാല്യൂസ് ഇല്ല. ഓക്കെ, ബാലൻസ്ഡ് ന്യൂട്രീഷൻ നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, ഇന്ന് അതുകൊണ്ട് നമുക്ക് ഇപ്പം ഇന്നത്തെ സിനാരിയോക്ക് നമുക്ക് പൊള്യൂഷനോ റേഡിയേഷനോ ഇതൊന്നും നമ്മുടെ കൺട്രോൾ ഇല്ല, വി കനോട്ട് കൺട്രോൾ അല്ലേ, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ. അപ്പൊ നമുക്ക് ഒന്ന് ചെയ്യാം, എന്താ, ഒരു സപ്ലിമെന്റ് നമുക്ക് എടുക്കാം. ഈ സപ്ലിമെന്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ വി കൺ പ്രിവെന്റ് ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, യു കൺ പ്രിവെന്റ് ക്യാൻസർ, യു കൺ പ്രിവെന്റ് ന്യൂറോ, യു കൺ പ്രിവെന്റ് കിഡ്നി റിലേറ്റഡ് ഇഷ്യൂസ്. അത് മാത്രമല്ല, സെക്ഷുവലി യു വിൽ ബി വെരി സ്ട്രോങ്. ഓക്കെ, അതാ ഞാൻ എപ്പോഴും പറയുന്ന സെക്ഷുവൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ സെക്സ് ഈസ് നോട്ട് ഫോർ പ്ലഷർ, ഒരു സന്തോഷത്തിന് മാത്രമല്ല, സെക്സ് ഈസ് ഫോർ ഹെൽത്ത്. ഓക്കെ, ഇഫ് യു ആർ ഹെൽത്തി യു വിൽ ഹാവ് സെക്സ്, ഇഫ് യു ഹാവ് സെക്സ് യു വിൽ ഹെൽത്തി. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. ആരാരും ആക്റ്റീവായിട്ട് സെക്ഷുവൽ ലൈഫ് ലീഡ് ചെയ്യുന്നോ, അവർ ഹസ്ബൻഡ് വൈഫ് ആകട്ടെ, അവർക്ക് എന്താന്ന് പറഞ്ഞാൽ ഈ ഡിസീസിൽ നിന്ന്, ഒത്തിരി ഡിസീസിൽ നിന്ന് അവർ ആകും. ഓക്കെ, അവരുടെ സ്ട്രെസ് മാനേജ്മെന്റ് ഈ അവർക്ക് അവർക്ക് ഈ സ്ട്രെസ് ഒക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് എല്ലാ മതങ്ങളും, ഓക്കെ, എല്ലാ റിലീജിയസ് ലീഡേഴ്സും, എല്ലാ വലിയ എന്തോ ടോപ്പ് ലെവൽ ആൾക്കാർ, സാധാരണ ജനങ്ങൾക്ക് എന്ത് അഡ്വൈസ് കൊടുക്കുന്ന, ബി ഹാപ്പി, നിങ്ങൾ സന്തോഷമായിരിക്കണം അല്ലേ. പക്ഷേ അവർ പറഞ്ഞില്ല നമുക്ക് ഹൗ ടു ബി റിമെയിൻ ഹാപ്പി, ആർ ഹൗ ടു ബി ഹാപ്പി, എങ്ങനെ സന്തോഷമായിരിക്കണം. ഓക്കെ, അത് മനസ്സിലായി. അപ്പം സിംപിൾ സയന്റിഫിക്കലി എങ്ങനെ എന്താന്ന് പറഞ്ഞ, ഈ ഡോപ്പ്, അസ്റ്റൈൽ കോളിൻ, ഓക്കെ, സെറോട്ടോണിൻ, എൻഡോർഫിൻസ്, ഓക്സിറ്റോക്സിൻ, ഇത് റിലീസ് ആകണം. റിലീസ് ആയാൽ യു വിൽ ബി ഹാപ്പി. എന്താന്ന് പറഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് മീറ്റിംഗിൽ ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ, ഇന്ന് സമയമായതുകൊണ്ട് പറയുന്നില്ല. ഓക്കെ, ബട്ട് ഈ നാളും നമുക്ക് റിലീസ് ആകണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ അങ്ങനത്തെ ന്യൂട്രിയന്റ് സബ്സ്റ്റൻസ് നമ്മൾ കഴിക്കണം. ഓക്കെ, കാരണം ഇതെല്ലാം ബ്രെയിനില ഫോം ആകുന്ന, സെക്രീറ്റ് ആകുന്ന ഈ ഓക്സിറ്റോസിൻ ആകട്ടെ, എൻഡോർഫിൻ ആകട്ടെ, ഡോപ്പമിൻ ആകട്ടെ, ഇതെല്ലാം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയാം. ഇതൊക്കെ എവിടെ ബോഡിയിൽ സിന്തസൈസ് ആകുന്ന, ബ്രെയിൻ. അപ്പൊ ബ്രെയിനിൽ സിന്തസൈസ് ആണെങ്കിൽ അതിന് വേണ്ടി റോ മെറ്റീരിയൽ, ഒരു ഫിനിഷ് പ്രോഡക്റ്റ് വേണമെങ്കിൽ റോ മെറ്റീരിയൽ വേണമല്ലോ. അപ്പൊ അങ്ങനത്തെ സപ്ലിമെന്റ് നമ്മൾ കഴിക്കണം. കഴിച്ചില്ലെങ്കിൽ ഈ ഡോപ്പമൈൻ ഇത് റിലീസ് ആകത്തില്ല. ഓക്കെ, ഇത് എപ്പോ റിലീസ് ആകുമെന്ന് പറഞ്ഞാൽ, ഇഫ് യു ഹാവ് എ ഗുഡ് സെക്ഷൽ ആക്ടിവിറ്റി, ഒരു സെക്ഷൽ പെർഫോമൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഡോപ്പമൈൻ റിലീസ് ആകും. ഡോപ്പമൈൻ റിലീസ് ആയാൽ യു വിൽ ഹാവ് മോർ സെക്സ്. ഓക്കെ, രണ്ടും ഇന്റർ കണക്റ്റഡ് ആ. ഓക്കെ, കാരണം ഇതാ കാരണം, സെക്ഷുവൽ ഡിസയർ. ഓക്കെ, ഒരു നിങ്ങൾ സെക്സ് എന്ന് പറഞ്ഞ ഒരു ഒരു കടമയ്ക്ക് വേണ്ടി എടുക്കണോ ചെയ്യണോ, അങ്ങനെയല്ല. യു വിൽ ലവ് ടു ഹാവ് സെക്സ്, യു വിൽ ഒരു ഇൻവോൾവ്മെന്റ്, ഒരു ഡെഡിക്കേഷൻ വരും. ഓക്കെ ഓക്കെ, ഓർഗസം ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. കാരണം ഞാൻ ഇന്ന് നേരത്തെ പറഞ്ഞല്ലേ, ഇന്ന് ഇന്ന് സൊസൈറ്റിക്ക് അത്യാവശ്യമുള്ള പ്രോഡക്റ്റാണ്. കാരണം ഡിവോഴ്സ് വരാൻ കാരണം, ഒരു സ്റ്റാറ്റിസ്റ്റിക് എന്താ പറയുന്നത് പറഞ്ഞാൽ, ഇന്ത്യൻ പോപ്പുലേഷനിൽ ഓൾമോസ്റ്റ് 65 to 70% ഓഫ് ഇന്ത്യൻ ഫീമെയിൽസ് ആർ നോട്ട് സെക്ഷുവലി സാറ്റിസ്ഫൈ ദർ സ്പൗസ് എന്നാണ് പറയുന്നത്. ഓക്കെ, വെറും 35% പെണ്ണുങ്ങളെ ആർ സാറ്റിസ്ഫൈഡ്, ബാക്കി 65% ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. ഓക്കെ, വൈ? കാരണം നമുക്ക് മെയിലിന് ഓർഗസം എന്ന് പറയുന്നത് 1 to 3 minutes, ഫീമെയിലിന് ഓർഗസം എന്ന് പറയുന്നത് 3 to 7 minutes, ഡബിൾ.
വി മെയിൽസ് ഡോണ്ട് ഹാവ് പേഷ്യൻസ്. നമുക്ക് പേഷ്യൻസ് ഇല്ല, ഒന്ന്. രണ്ടാമത് വി ലാക്ക് സ്ട്രെങ്ത്, നമുക്ക് സ്ട്രെങ്ത് ഇല്ല. അതുകൊണ്ട് ഈ ഓർഗസം അവർക്ക് വരാത്ത കാരണം കൊണ്ട് ഈ ഡിവോഴ്സ് വരാൻ കാരണം. ബട്ട് ഇഫ് യു ടേക്ക് എലിക്സിർ മിക്സ് യു വിൽ ഗെറ്റ് ദ സ്ട്രെങ്ത്. ഓക്കെ, യു വിൽ ഗെറ്റ് ദ സ്ട്രെങ്ത്. യു വിൽ നോട്ട് ഓൺലി ഫീൽ ഹാപ്പി, ബട്ട് യു വിൽ ഓൾസോ മേക്ക് യുവർ പാർട്ട്ണർ ഹാപ്പി. അതാ മെയിൻ. ഓക്കെ, ആ ഹാപ്പിനെസ് കിട്ടും. അപ്പൊ സെക്ഷൽ സപ്ലിമെന്റ് ഞാൻ പറഞ്ഞില്ലേ, എന്തോ സെക്ഷൽ ബെനിഫിറ്റ് ഫാസ്റ്റ് ആയിട്ട് പറയാം. എറക്ഷൻ, യു വിൽ ഹാവ് ഗുഡ്. ഓക്കെ, നമ്പർ ടു, പ്രിമച്വർ ഇജാക്കുലേഷൻ. പ്രിമച്വർ ഇജാക്കുലേഷൻ, ഓക്കെ, വേഗം ഫാസ്റ്റ് ആയിട്ട് ടൈമിംഗ് കിട്ടാത്ത പ്രോബ്ലം, അതും സോൾവ് ആകും. രണ്ടാമത് സ്പേം, അതിന്റെ വിസ്കോസിറ്റിയും നിങ്ങൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ക്ലിയർ ആകും. ഓക്കെ, ഓവം പ്രൊഡക്ഷൻ അല്ല എഗ് പ്രൊഡക്ഷൻ, ക്വാളിറ്റി ഓഫ് എഗ് വിൽ ബി ഗുഡ്. ഓക്കെ, അതിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആകും. ഓക്കെ ഓക്കെ, അതാ ഇതിൽ മെയിൻ അഡ്വാൻറ്റേജ്. എലിക്സിർ മിക്സ് കഴിച്ചിട്ട് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുഞ്ഞ് ഹെൽത്തി ആയിരിക്കും. ഐ ക്യു ഇന്റലിജന്റ് കോഷൻസ് പറഞ്ഞില്ല, ഐ ക്യു കൂടുതലുള്ള കുട്ടിയായിരിക്കും. ഓക്കെ, മന്ദബുദ്ധിയല്ല, ഷാർപ്പായിരിക്കും കുഞ്ഞുങ്ങൾ. ഓക്കെ, സോ ആ എഗ് പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ആകും. രണ്ടാമത് പി സി ഒ ഡി, പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം ക്ലിയർ ആകും, തൈറോയ്ഡ് ഇഷ്യൂസ് ക്ലിയർ ആകും. ഓക്കെ, ചില പെണ്ണുങ്ങൾക്ക് എക്സസ് ഹെയർ ഗ്രോത്ത് കാണും, തലയിലല്ല ഫേസിൽ, ഫേഷ്യൽ ഹെയർ എന്ന് പറയും, ഹിർസൂട്ടിസ് എന്ന് പറയും, അതെല്ലാം കൺട്രോൾ ആകും. കാരണം അതൊക്കെ ഈ പി സി ഒ ഡിസിന്റെ സിംറ്റംസ് അത്. ഓക്കെ, പോളിസിസ്റ്റിക് ഓവറി അതെല്ലാം ഇതാകും. ഓക്കെ, സൈക്കിൾ നോർമൽ ആകും. ഓക്കെ, അവരുടെ യൂട്രസ് ഹെൽത്ത് ഇംപ്രൂവ് ആകും. ഓക്കെ, അതുമല്ലാതെ ഈ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിലും അതും ശരിയാകും. ഓക്കെ, നമുക്ക് ഈ പ്രോഡക്റ്റിന് വേണമെങ്കിൽ കസ്റ്റമേഴ്സിന് മണി ബാക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ, അത്ര വണ്ടർഫുൾ പ്രോഡക്റ്റ് ആയി എലിക്സിർ മിക്സ്. ഓക്കെ, ഫോർ എസ്പെഷ്യലി ഫോർ ഇൻഫെർട്ടിലിറ്റി, മെയിൽ ഇൻഫെർട്ടിലിറ്റി ആയാലും ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ആയാലും ശരി. ഓക്കെ, ഇറ്റ്സ് എ വണ്ടർഫുൾ പ്രോഡക്റ്റ്. പിന്നെ അടുത്തത് ബി പി എച്ച്, നമുക്ക് വേഗം റിസൾട്ട് കിട്ടുന്നത് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർ പ്ലാസിയ എന്ന് പറയും, പ്രോസ്റ്റേറ്റ് പ്രോബ്ലം. ആണുങ്ങൾക്ക് 45 ഇയേഴ്സിന് മുകളിൽ, 55 ഇയേഴ്സിന് മുകളിൽ ആണുങ്ങൾക്ക് ഈ പ്രോസ്റ്റേറ്റ് പ്രോബ്ലം വരും. അതൊരു ഗ്ലാൻഡ്, വാൾനട്ടിന്റെ സൈസേ കാണത്തുള്ളൂ. ഓക്കെ, അത് സ്വെല്ലിംഗ് ആകും, എൻലാർജ്ഡ് എൻലാർജ് ആകും. ഓക്കെ, എൻലാർജ് ആകുമ്പോൾ എന്താ പറഞ്ഞ, യൂറിൻ ഫ്ലോ, യൂറിൻ പാത്രം അബ്സ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ഫ്ലോ നഷ്ടപ്പെടും. ഓക്കെ, യൂറിൻ വന്നാലും പെയിൻഫുൾ ആയിരിക്കും, സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷെ അവരെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. യൂറിൻ പാസ് ചെയ്യാൻ വിചാരിക്കും പക്ഷെ പാസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനത്തെ പ്രോബ്ലം. അതുള്ള ഫ്രീക്വന്റ് യൂറിനേഷൻ അറ്റ് നൈറ്റ്, ബെഡ് കിടക്കുമ്പം എന്നിച്ച് എണ്ണിച്ച ആൾക്കാർ പോകും, ദേ വിൽ ബി ബിറ്റ്വീൻ ബെഡ് ആൻഡ് ബാത്റൂം. ഓക്കെ, റണ്ണിങ് വിക്കറ്റ്സ് പോലെ അവരങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് ഒരു പ്രോബ്ലം ആണുങ്ങൾക്ക്, വലിയ വലിയ ഇഷ്യൂ അത്. ഒരു ഒന്ന് വിചാരിച്ചാൽ, ഒരു ഫാമിലിയിൽ ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഡിസ്റ്റർബൻസ് ആ, കാരണം ലൈറ്റ് ഇടും, ബാത്റൂം സൗണ്ട് ഉണ്ടാക്കും അല്ലേ, അടുത്ത ആൾക്കാരുടെ സ്ലീപ്പ് ഇഷ്ടപ്പെടും. ഓക്കെ, ഈ പ്രോസ്റ്റേറ്റ് വളരെ ഇഷ്ടം, അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ വിട്ടാൽ ബി പി എച്ച് ആയിട്ട് മാറും, പ്രോസ്റ്റേറ്റൈറ്റിസ് ആയി മാറും, പിന്നെ ഫൈനലി പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിട്ട് മാറി ആൾ കൊളാപ്സ് ആകാൻ ചാൻസ് ഉണ്ട്. സോ യു വിൽ ഗെറ്റ് ഗുഡ് റിസൾട്ട് ഇൻ പ്രോസ്റ്റേറ്റ് ഹെൽത്ത്. ഓക്കെ, ഞാൻ പ്രോസ്റ്റേറ്റിന് ഇനി ഡീപ്പായിട്ട് നമുക്ക് സംസാരിക്കാം, വരുന്ന ഓരോ മീറ്റിംഗിൽ നമുക്ക് ഓരോ സബ്ജക്ട് ഡീപ്പായിട്ട് കാണാം. ഓക്കെ, സയന്റിഫിക്കലി ഹൗ എലിക്സിർ മിക്സ് ഇസ് ആക്ടിങ് ഓൺ ബി പ്രോസ്റ്റേറ്റ്. ഓക്കെ, അടുത്തത് മെയിൻലി എന്താ പറഞ്ഞ, മെനോപ്പാസ്. ഇന്ന് പെണ്ണുങ്ങൾക്ക് മെൻസ്ട്രുവേഷൻ വലിയ ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, ഐ എം 52, മൈ വൈഫ് ഈസ് ഓൾസോ 52, എന്റെ വൈഫും 52 ഇയേഴ്സ് ഏജ്. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും സെയിം ഏജ്. ഓക്കെ, ഷീ ഈസ് വെരി ഹെൽത്തി, ഐ എം ഓൾസോ വെരി ഹെൽത്തി. അപ്പം അവൾ ഷീ ഈസ് വർക്കിംഗ് ഇൻ അട്ടപ്പാടി അഗളി എസ് എ കേരള ഗവൺമെന്റ് ടീച്ചർ. ഓക്കെ, പക്ഷെ അവൾക്ക് ഈ പ്രോഡക്ട്സ്, ഈ നെറ്റ്വർക്ക് പ്രോഡക്ട്സ് ഒന്നും ഇൻട്രസ്റ്റ് അല്ല. അവൾ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ തട്ടി തട്ടിപ്പ അവന്മാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും പറയും. ഓക്കെ, ഷീ വിൽ നോട്ട് ബിലീവ്. ഓക്കെ, ഞാൻ ഈ കൊറോണ സമയത്ത് ഐ വാസ് ടേക്കിംഗ് സൂം ഇൻ ദി വീട്ടിൽ ഇരുന്നിട്ട് നമുക്ക് സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പൊ ഐ വാസ് ടേക്കിംഗ് രാവിലെ ഒരു സൂം മീറ്റിംഗ്, രാത്രി ഒരു സൂം മീറ്റിംഗ് കണ്ടിന്യൂസ്. അപ്പൊ മീറ്റിംഗിലൊക്കെ ചിലപ്പോൾ പാർട്ടിസിപ്പൻസ് നോക്കിയ കാർഡിയോളജിസ്റ്റ്, ഹോമിയോപ്പതി ഡോക്ടേഴ്സ്, ആയുർവേദിക് ഫിസിഷ്യൻ, വലിയ വലിയ ലീഡിങ് ആൾക്കാരെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കർണാടക മീറ്റിംഗ് നമ്മള് ഒരു വലിയ ടീം ഉണ്ടായിരുന്നു, അപ്പം ഡോക്ടേഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യും. അപ്പം ഈ ഒരു ഇന്ററാക്ഷൻ നടക്കുമ്പം വൈഫിന് ഒരു ഒരു ചെറിയ കോൺഫിഡൻസ് കിട്ടി. എന്താ പറഞ്ഞ, കാരണം ഇവനോട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഇവനേക്കാൾ ഹൈലി ക്വാളിഫൈഡ്, അപ്പം ഏതോ സം വർത്ത് ഉണ്ട് ഈ പ്രൊഡക്റ്റ്. അങ്ങനെ ഷി വാസ് ഷീ സെഡ് ഓക്കെ, ഐ വിൽ ഓൾസോ യൂസ്, ഞാനും യൂസ് ചെയ്ത് നോക്കട്ടെ, എന്റെ ക്ഷമിച്ച് തരാൻ പറഞ്ഞു. അപ്പം ഷി വാസ് ഹാവിങ് എന്താന്ന് പറഞ്ഞ മൈഗ്രെയിൻ. ഓക്കെ, ഒരു 6-7 ഇയേഴ്സ് ആയിട്ട് മൈഗ്രെയിൻ ഉണ്ട് അവക്ക്.
ഹി ട്രൈഡ് എല്ലാ മെഡിക്കൽ ഓൾ ടൈപ്പ് ഓഫ് മെഡിക്കേഷൻസ് ഓക്കെ, അലോപ്പതി, ഹോമിയോപ്പതി, എല്ലാപ്പതി, ഗണപതി, എല്ലാം അവർ ട്രൈ ചെയ്തു. ഓക്കെ, ഒന്നിലും റിസൾട്ട് കിട്ടിയില്ല. അപ്പം ഇത് ഇലക്ഷൻ മിക്സ് സ്റ്റാർട്ട് ചെയ്തവള് വിത്തിൻ 3 മന്ത്സ് ഓക്കെ, അവള് ഷീ ഈസ് ഫ്രീ ഫ്രം മൈഗ്രെയിൻ. ഇന്ന് ഓൾമോസ്റ്റ് 3-4 ഇയേഴ്സ് ആയിട്ട് ആയി, ഇതുവരെ മൈഗ്രെയിൻ അറ്റാക്ക് വന്നിട്ടില്ല. ഓക്കെ, അബ്സൊല്യൂട്ട്ലി നോർമൽ. അതുമല്ല, അവർ കിട്ടിയ ബെനിഫിറ്റ് എന്തെന്ന് പറഞ്ഞാൽ, രണ്ടും രണ്ട് കുട്ടികൾ രണ്ടും സിസേറിയൻ ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് ചുമച്ചാൽ അല്ലെങ്കിൽ ഒന്ന് വേഗം സൗണ്ട് ആയിട്ട് ചിരിച്ചാൽ അവർക്ക് യൂറിൻ പാസ് ആകും. ഓക്കെ, അത് ഒരു വലിയ ഹെൽത്ത് ഒരു കോസ്മെറ്റിക് ഇഷ്യൂ ആണ് ആക്ച്വലി പ്രോബ്ലം. ഒന്ന് ചിരിച്ചാൽ അല്ലെങ്കിൽ ചുമച്ചാൽ യൂറിൻ പാസ് ആകും. അത് എല്ലാം സിസേറിയൻ അണ്ടർഗോ ചെയ്ത പെണ്ണുങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട്. പക്ഷെ എലിക്സിർ മിക്സ് എടുത്ത് വിതിൻ 2-3 മന്ത്സ് ഓക്കെ, അവള് ചുമച്ച് നോക്കുന്നുണ്ട്, ചിരിച്ച് നോക്കുന്നുണ്ട്, യൂറിൻ മരുന്നില്ല, പാസ്സാകുന്നു. കാരണം അവിടെ യൂറിനറി ബ്ലാഡർ ആ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ആയി. ഓക്കെ, യൂറിന് ഹോൾഡ് ചെയ്യുന്ന ആ കപ്പാസിറ്റി ഹാസ് ഇംപ്രൂവ്. ദാറ്റ് ഈസ് എ വണ്ടർഫുൾ റിസൾട്ട്. ഓക്കെ, അത് ഒന്ന്. രണ്ടാമത് മൈഗ്രെയിൻ ഫ്രീ ആയി. അതുമല്ലാതെ ഇന്ന് 52 ഇയേഴ്സ് ഹെർബർത്ത്, ഷീ 72, 1972. അപ്പൊ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 50 to 53 ഏജ് ആയി. ഇന്നും മെൻസ്ട്രുവേഷൻ അവർക്കുണ്ട്. ഇവളെക്കാൾ 5 വർഷം യങ്ങർ ഇളയ ടീച്ചേഴ്സ് 47, 46, അവർക്കെല്ലാം മെനോപാസ് ആയി. പക്ഷെ അവർ വിചാരിക്കുന്നത് ഓ വി ആർ ലക്കി, ടീച്ചേഴ്സ് ടീച്ചറിന് ഇന്നും തീർന്നില്ലേ, അവർ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് ഞാൻ ഞാൻ വൈഫിന്റെ നിന്റെ ഈ സപ്ലിമെന്റ് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് അല്ലെങ്കിൽ അവരെ പോലെ ഞാനും ഫ്രീ ആയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഡി അങ്ങനെയല്ല, മെൻസ്ട്രുവേഷൻ ആയ മെഡിക്കൽ ഹിസ്റ്ററിയിൽ എനി മെൻസ്ട്രുവേറ്റിംഗ് ലേഡി വിൽ നോട്ട്, ഇതുവരെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഹാർട്ട് അറ്റാക്ക് വന്നതായിട്ട് ചരിത്രമല്ല. ഓക്കെ, മെഡിക്കൽ ഹിസ്റ്ററിയിൽ അറ്റാക്ക് വന്നിട്ടില്ല ആർക്ക്, ഈ മെൻസ്ട്രുവേഷൻ ഉള്ള ലേഡീസിന്. അതേപോലെ ന്യൂറോ പ്രോബ്ലം വരത്തില്ല. ഓക്കെ, അവരുടെ ബോൺ ഹെൽത്ത് ഇഷ്യൂ വരത്തില്ല, സ്കിൻ ഹെൽത്ത് വരത്തില്ല. കാരണം ആന്റി ഏജിങ് പ്രോപ്പർട്ടി പ്രോസസ് നടക്കും ബോഡിയിൽ. ഓക്കെ, അതാ അതുകൊണ്ട് സി യു ലുക്ക് വെരി യങ് നിന്നെ കണ്ട ആരും 52 പറയില്ല. ദാറ്റ്സ് എ വെരി ഗുഡ് കോംപ്ലിമെന്റ് യു ഹാവ് ഗോട്ട് ഇല്ലേ. താങ്ക് യു, താങ്ക് ഗോഡ്. ആൻഡ് സ്റ്റാർട്ട് ടേക്കിംഗ്, അവർ അവരടുത്ത് പോയി പറയാം, ഐ എം ആക്ടീവ്. ഇപ്പൊ അടുത്ത ടീച്ചേഴ്സ് നോക്ക്, നിന്റെ ഈ ടീച്ചേഴ്സിനെ നോക്ക്, ഞാൻ പറഞ്ഞു അവരടുത്ത് ദേ വിൽ ബിക്കം ഏജർ. അവരുടെ വയസ്സ് ആ ഏജ് അവരുടെ ബയോളജിക്കൽ ഏജിനേക്കാളും അവരുടെ ഏജ് മറ്റേ ലുക്ക് അവരുടെ ഏജ് മാറും. ഓക്കെ, ഏജിങ് പ്രോസസ് ഫാസ്റ്റ് ആയിട്ടിരിക്കും. അവരുടെ ബോൺ ഹെൽത്ത് വീക്ക് ആകും, അറ്റാക്ക് വരാൻ ചാൻസസ് ഉണ്ട്, ടെൻഷൻ ആകും, മൂഡ് സ്വിങ് ആകും. ഓക്കെ, വജൈന ഡ്രൈനസ് വരും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ പെണ്ണുങ്ങൾക്ക് സെക്ഷൽ ആക്ടിവിറ്റി വെച്ചാൽ വെരി പെയിൻഫുൾ. ഓക്കെ, ആ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ആയ ലേഡിയുടെ അടുത്ത് നമുക്ക് സെക്ഷൽ ആക്ടിവിറ്റി വെക്കാൻ പറ്റത്തില്ല, പാറ. ഓക്കെ, കാരണം വജൈന ഡ്രൈ ആയിരിക്കും, കംപ്ലീറ്റ് ഡ്രൈ, ലൂബ്രിക്കേഷനെ കാണത്തില്ല, പെയിൻഫുൾ ആയിരിക്കും. ഓക്കെ, അവർക്ക് ഇറിറ്റേഷൻ ആകും, അതുമല്ലാതെ അവരുടെ സ്കിൻ ഹെൽത്ത് പോകും. ഓക്കെ, എല്ലാം നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, ഈ നോക്ക് ഹെൽത്തി ആയിരിക്കുന്നു. അപ്പം ദാറ്റ് ഇസ് ദ മെയിൻ അഡ്വാൻറ്റേജ്. എന്തോ ഒരു ഏർലി ഹിസ്റ്ററി നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ലേഡീസിന് ഉണ്ടെങ്കിൽ, ഏർലി ഹിസ്റ്ററി ഓഫ് മെനോപാസ്, ഒരു 40 വയസ്സ് 45 വയസ്സിലൊക്കെ മെനോപാസ് ആകുന്ന ഹിസ്റ്ററി നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, യു സ്റ്റാർട്ട് ഗിവിങ് എലിക്സിർ മിക്സ് ടു ദം. അവർക്ക് എലിക്സിർ മിക്സ് കൊടുക്കാൻ നോക്കുന്നു. വി ക്യാൻ പോസ്റ്റ്പോൺ എളി മെനോപാസ്. ഓക്കെ, മെനോപാസിന് നമുക്ക് നീണ്ടു കൊണ്ടുപോവാം. ദാറ്റ് ഈസ് ദ മെയിൻ. ഇതൊക്കെ ഉണ്ട്. അതുമല്ലാതെ നമ്മുടെ ബോഡിയില് നെർവസ് സിസ്റ്റം, ഞാൻ പറഞ്ഞില്ലേ, മെയിൻലി നെർവസ് സ്റ്റിമുലന്റ് ആണ്. ഇന്ന് ഇന്ന് ഡിസീസ് വരാൻ, അസുഖം വരാൻ പല ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും ഒരു ഫാക്ടർ മാത്രം ഞാൻ പറയാം. എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ ഈ ഇരിക്കുന്ന പല സിസ്റ്റംസ് ഉണ്ട്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, എക്സ്ക്രിറ്ററി സിസ്റ്റം ഉണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, ഇല്ലേ, പിന്നെ കുറെ സിസ്റ്റംസ് ഉണ്ട്. ഇതിൽ ഒത്തിരി ഡിഫിക്കൽട്ട് കോംപ്ലിക്കേറ്റഡ് സെൻസിറ്റീവ് സിസ്റ്റം ഏതാന്ന് പറഞ്ഞ നെർവസ് സിസ്റ്റം, അതുമല്ലാതെ സർക്കുലേറ്ററി സിസ്റ്റം. ഈ രണ്ട് സിസ്റ്റം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലിക്കേഷൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇത് വെറും ടൈനി വെസൽസ്, അത് വളരെ തീരെ ചെറുതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ബോഡിയിൽ എന്ത് എത്ര കിലോമീറ്റർ ഓടുന്നതെന്ന് പറഞ്ഞാൽ, 1,61,000 കിലോമീറ്റർ നമ്മുടെ ഓരോ മനുഷ്യന്റെ ബോഡിയിലും ഈ നെർവസ് സിസ്റ്റവും സർക്കുലേറ്ററി സിസ്റ്റവും അതിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത 1,61,000 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കുക, ആരടി മനുഷ്യനിൽ
ഇത്തരം വലിയ സിസ്റ്റമൊക്കെ കടക്കുന്നത്. അപ്പം ഇതിനെ ക്ലെൻസ് ചെയ്യാൻ ആരെ കൊണ്ട് ക്ലെൻസ് ചെയ്യാൻ പറ്റും? ഇതിനെ റെജുവിനേറ്റ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? ഓക്കെ, അപ്പൊ സയൻസ് എന്താ പറയുന്നത് പറഞ്ഞാൽ, ഇഫ് യുവർ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് നെർവസ് സിസ്റ്റം ആർ ക്ലെൻസ്ഡ് പ്രോപ്പർലി, യു കൻ പ്രിവെന്റ് 90% ഓഫ് ഡിസീസസ്. 90% ഒത്തിരി അസുഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ എലിക്സിർ മേക്ക് എന്താന്ന് പറഞ്ഞാൽ, ഇറ്റ് ആക്ട്സ് ആസ് എ മെഡിസിൻ. ഓക്കെ, പ്രിവൻറ്റീവ് മെഡിസിൻ. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ പ്രോഡക്റ്റ് ജസ്റ്റ് ഒരു പൗച്ച് നോക്കിയാൽ 1.5 grams ഉള്ളൂ. 1.5 grams ഒരു പൗച്ച് നമുക്ക് 5 to 7 days യൂസ് ചെയ്യാം. ഫീമെയിൽ ആണെങ്കിൽ 7 to 9 days യൂസ് ചെയ്യാം. അപ്പൊ ഇത് ഇനീഷ്യലി യൂസ് ചെയ്യുമ്പം ഡീടോക്സിഫിക്കേഷൻ സിംറ്റംസ് ബോഡിയിൽ കാണും. ഡീടോക്സിഫിക്കേഷൻ സിംറ്റംസ് ആയുർവേദിക് പ്രിൻസിപ്പൾ എന്താ പറയുന്നത്, ഒരു അസുഖത്തിന് അവർ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്യുന്ന, കഫ വാത പിത്ത ഇല്ല. അപ്പൊ ഇത് ഒന്ന് ഇളകും. ഓക്കെ, ഈ കഫ വാത ഇത് ഇളകുമ്പം ബോഡിയിൽ കുറച്ച് ഇംബാലൻസ് ആകുമ്പം അത് അത് ഇംബാലൻസ് അല്ല, ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഇംബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് ഇതൊന്ന് ഇളകും. ഓക്കെ, അതുകൊണ്ട് എന്താ സം നമുക്ക് ചില ചില സിംറ്റംസ് ബോഡിയിൽ വി കൻ ഫീൽ. എന്താന്ന് പറഞ്ഞാൽ കഫ ഉള്ള ആൾക്കാർക്ക് കഫ ഇളകുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ റണ്ണിങ് നോസ് വരും. ഓക്കെ, വാതമുള്ള ആൾക്കാർക്ക് ബാക്ക് ഏക്ക് വരും, അല്ലെങ്കിൽ ഹെഡ് ഏക്ക് വരും. പിത്തമുള്ള ആൾക്കാർക്ക് എന്തായാലും ചിലപ്പോൾ ലൂസ് സ്റ്റൂൾസ്, റണ്ണിങ് മോഷൻ, വോമിറ്റിംഗ്, സ്കിൻ എറപ്ഷൻ ഇതൊക്കെ വരും. ചിലപ്പോൾ ഫീവറിഷ് ആകും. ഓക്കെ, ഈ സിംറ്റംസ് ഒക്കെ വരും, ഒരു മാക്സിമം 7 to 10 days കാണും. അപ്പം ഇത് ഇത്ര വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ആയാലും ഇത് വേഗം സ്പ്രെഡ് ആകാത്ത റീസൺ, ഇതും ഒരു റീസൺ. ആൾക്കാർ വിചാരിക്കുന്നു സൈഡ് എഫക്ട്സ്. ഇന്നലെ വരെ ഞാൻ നോർമൽ ആയിരുന്നു, എലിക്സിർ മിക്സ് കഴിച്ച് ഇന്ന് അൺകംഫർട്ടബിൾ ആയി, ബിക്കം അൺകംഫർട്ടബിൾ, ഇൻകൺവീനിയന്റ് ആയി, ബോഡിയിൽ ഒത്തിരി പ്രശ്നങ്ങൾ തുടങ്ങി. അപ്പൊ എനിക്ക് ചേർന്നില്ല ചേർന്നില്ല, അപ്പൊ ഇത് സൈഡ് എഫക്റ്റ് ആ. അതാ വിചാരിക്കുന്നത്, ഈ ഡീടോക്സിഫിക്കേഷൻ ഈ ആൾക്കാർക്ക് ഇത് മനസ്സിലാകുന്നില്ല. ആക്ച്വലി നല്ല ഹെൽത്ത് പ്രൊഫഷണലോട് ചോദിച്ചാൽ അവർ പറയും ഡീടോക്സിഫിക്കേഷൻ സിംറ്റംസ് ആയി ഇതൊക്കെ. ഓക്കെ, അതുകൊണ്ട് പേടിക്കരുത്, നമുക്ക് ഒരു അവയർനെസ് ജനങ്ങൾക്ക് കൊടുക്കണം. കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ആയി, അവർ ഇത് ഈ പ്രശ്നത്തെ ഓവർകം ചെയ്ത് അവർ ഈ പ്രോഡക്റ്റ് ചെയ്യും. ഒരു മാക്സിമം 7 to 10 days കാണും. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്നാ പറഞ്ഞു, യു ഹാവ് ടു ഡ്രിങ്ക് മോർ വാട്ടർ എവറി 1 hour. നമുക്ക് 100 to 150 ml ലൂക്വാം വാട്ടർ, ഇളം ചൂടുള്ള വെള്ളം കുടിക്കണം, നമ്പർ 1. നമ്പർ 2, ഓർഗാനിക് ഫൈബർ റിച്ച് ഫുഡ് കഴിക്കണം. നമ്പർ 3, യു ഹാവ് ടു ടേക്ക് റെസ്റ്റ്, കുറച്ച് റെസ്റ്റ് എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബിക്കം അബ്സൊല്യൂട്ട്ലി നോർമൽ. പിന്നെ 1 week യു വിൽ ബിക്കം എനർജറ്റിക്. ഓക്കെ, യു വിൽ ഫീൽ വെരി സ്ട്രോങ്. ഓക്കെ, ഇതാ ഡീടോക്സ് സിംപ്റ്റം. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആകും. ഓക്കെ, റൈറ്റ്. ഇപ്പം ബോക്സിൽ ആക്ച്വലി എത്ര പൗച്ച് എന്ന് പറഞ്ഞാൽ 5 pouches കാണും സാഷറ്റ് ഒരു ബോക്സിൽ. MRP നോക്കിയ 6,300, ഡിസ്ട്രിബ്യൂട്ടർ 5,000. ഓക്കെ, ഇത് ഒരു പാക്കേജ്. രണ്ടാമത് ഒരു പാക്കേജ് ഉണ്ട്, 21,000. നിങ്ങൾക്ക് ഈ 5,000 6 ബോക്സ് കിട്ടും. ഓക്കെ, ദീസ് ആർ ദ പാക്കേജസ്. ഓക്കെ, പിന്നെ മറ്റേ ബിസിനസ് പ്ലാൻ ആൻഡ് അതർ തിങ് നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സിനെ ചോദിച്ചാൽ അവർ ദേ വിൽ ഡിസ്കസ്. ഓക്കെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഐ ഗിവൻ അബൌട്ട് ദി ഒരു ഒരു ഔട്ട്ലൈൻ, ഒരു പ്രോഡക്റ്റിന്റെ ഒരു സയന്റിഫിക് ഇൻഫർമേഷനും അത് എങ്ങനെ ആക്ട് ചെയ്യും, അതിന്റെ ബെനിഫിറ്റ്സ് എന്താ, ഇത് ഞാൻ ഡിസ്കസ് ചെയ്തു. ഇനി വരുന്ന മീറ്റിംഗ്സിൽ നമുക്ക് ഓരോ ടോപ്പിക്ക് നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കാം. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഇതോടെ ഞാൻ ഐ കൺക്ലൂഡ് മൈ വേർഡ്സ്. ഓക്കെ, ഇപ്പം എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ കം ഫോർവേഡ്. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മ്യൂട്ട് യുവർ മൈക്ക് ആൻഡ് യു ക്യാൻ സ്പീക്ക്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഷമീർ സാർ, ഓവർ ടു യെസ് സാർ. നമുക്ക് ആർക്കെങ്കിലും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അൺമ്യൂട്ട് ആവും. ഈ ഷുഗറിന് മെഡിസിൻ എടുക്കുന്ന ആളുകളുണ്ടോ? എന്താ സാറേ, വൺ സെക്കൻഡ് സാർ, പ്ലീസ് റിപ്പീറ്റ്. ഷുഗറിന് മെഡിസിൻ എടുക്കുന്ന ആളുകള്? ഷുഗറല്ല, ഏത് മെഡിക്കേഷൻ എടുക്കുന്ന ആൾക്കാർക്കും ഇത് എടുക്കാം, നോ പ്രോബ്ലം. ഏത് അലോപ്പതിയോ ഹോമിയോപ്പതി ഏത് മെഡിസിൻസ് എടുക്കുന്ന, ഇത് വന്നിട്ട് ഒരു ഫുഡ് സപ്ലിമെന്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറഞ്ഞാൽ ഒരു 15 to 1/2 hour ആ ഗ്യാപ്പ്, ടൈം ഗ്യാപ്പ് മാത്രം കൊടുത്താൽ മതി. നിങ്ങളുടെ ഷുഗറും നല്ല കൺട്രോൾ ആകും. നിങ്ങളുടെ ഷുഗർ എടുക്കുന്ന ആളാണെങ്കിൽ ഷുഗറും കണ്ടു, കാരണം ഷുഗറും ഒരു പ്രോബ്ലം അല്ലേ, ഹോർമോൺ ഇംബാലൻസ് അല്ലേ.
ഞാൻ ഇന്ന് അന്ന് അഞ്ച് ഇമ്പോർട്ടന്റ് ഏരിയാസ് ലാക്ക് ചെയ്യുന്നത് പറഞ്ഞു, പക്ഷേ ഇന്ന് അന്ന് ഞാൻ അത് ടോപ്പിക് ഡിസ്കസ് ചെയ്തില്ല. നെക്സ്റ്റ് മീറ്റിംഗ് നമുക്ക് കാണാം. ഓക്കെ, ഞാൻ അഡൽറ്റ് സ്റ്റെം സെൽസ് മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കി ഇനി നാല് ഫംഗ്ഷൻസ് ഉള്ള സമയമായതുകൊണ്ട് ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് മീറ്റിംഗ് നമുക്ക് നോക്കാം. അപ്പം ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോണാണ്. അപ്പൊ ഹോർമോൺ ഇംബാലൻസ് ഉള്ളതുകൊണ്ട് ഇതും ബാലൻസ് ആയിക്കോളും, ഓട്ടോമാറ്റിക് ഷുഗറും കൺട്രോൾ ആയിക്കോളും, നോ പ്രോബ്ലം. ഏത് മെഡിസിൻ എടുത്താലും യു കൻ still take elixir mix, no issue. ഇത് എടുക്കാത്ത രണ്ട് കസ്റ്റമേഴ്സ്, രണ്ട് പീപ്പിളിന് യു ഷുഡ് നോട്ട് റെക്കമെൻഡ്. ഒന്ന് ആരാന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ലേഡീസ് ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ്, ആള് കൊടുക്കുന്ന അമ്മമാര്, ലേഡീസ് പേര് കൊടുക്കാൻ, നമ്പർ വൺ. നമ്പർ ടു, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, അത് ചെയ്തിട്ട് അവര് ദേ വിൽ ബി ടേക്കിംഗ് സം മെഡിക്കേഷൻ, ദേ വിൽ ബി അണ്ടർ സം മെഡിക്കേഷൻ. എന്താ പറഞ്ഞാൽ ഇമ്മ്യൂണോ സപ്രസന്റ് അവർക്ക് എടുക്കും, അവർക്ക് നമ്മൾ ഇത് കേൾക്കാൻ പാടില്ല. കാരണം എലിക്സർ മിക്സ് ഇമ്മ്യൂണോ ബൂസ്റ്റർ, രണ്ടും കോൺട്രവേഴ്സിയല്ല, കോൺട്രാഡിക്ടറി രണ്ടും. അതുകൊണ്ട് നമ്മൾ അവർക്ക് റെക്കമെൻഡ് ചെയ്യരുത്. ഓക്കെ, ഈ രണ്ട് കർമ്മം അത് അല്ല, അല്ലാതെ 18 വയസ്സിന്റെ മേലെ ഇരിക്കുന്ന ഇനി പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ, കാർഡിയക് പ്രോബ്ലം, ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, സ്ട്രോക്ക് വന്ന ആൾക്കാർ, അൽഷിമാസ്, പാർക്കിൻസൺസ്, ഓക്കെ, സ്റ്റൻറ്റ് വെച്ച ആൾക്കാർക്ക്, ഓക്കെ, പേസ് മേക്കേഴ്സ് വെച്ച ആൾക്കാർക്ക്, സി എ ബി ജി, കോറിനറി ബൈപാസ് സർജറി, കാർഡിയക് സർജറി ചെയ്ത പേഷ്യൻസ് എല്ലാവർക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. എനി ഡൗട്ട്സ്?